ബലരാമനും ലക്ഷ്മണനും ഒന്നിച്ച് സാന്നിധ്യമരുളുന്ന പുണ്യ പുരാതന പിതൃദോഷ പരിഹാര ക്ഷേത്രമായ വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്ര ചരിത്രത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കേരളത്തിൽ ബലിതർപ്പണം നടത്തുന്നതിന് പേരുകേട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കോട്ടയം ജില്ലയിലെ വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം. കർക്കിടക വാവുബലിക്കായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഹിന്ദുപുരാണത്തിലെ വിവരണമനുസരിച്ച് ത്രേതായുഗത്തിൽ ശ്രീരാമലക്ഷ്മണന്മാർ ഈ സ്ഥലം സന്ദർശിച്ചതായാണ് ഐതിഹ്യം. പ്രാദേശിക ഋഷിമാരെ ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ചിരുന്ന നിരവധി അസുരന്മാരെ ലക്ഷ്മണൻ വധിച്ചുവെന്നാണ് വിശ്വാസം. അസുരന്മാരുടെ മേൽ ലക്ഷ്മണന്റെ വിജയം ആഘോഷിച്ച ഗ്രാമത്തിന് വിജയാദ്രി എന്നു പേര് ലഭിച്ചുവെന്നും പിന്നീട് വെന്നിമല എന്ന പേരിനു കാരണമായെന്നും വിശ്വസിക്കപ്പെടുന്നു. ദേശീയ പ്രാധാന്യം അർഹിക്കുന്ന പുണ്യ പുരാതനമായ വെന്നിമല ക്ഷേത്രം കേരളം ഭരിച്ചിരുന്ന ഒടുവിലത്തെ രാജാവായ ചേരമാൻ പെരുമാളാണ് പണി കഴിപ്പിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ദീർഘമായ നാലമ്പലം ശില്പശാസ്ത്ര സന്നിവേശത്തോടുകൂടിയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ബൃഹത്തായ ബലിക്കൽപുര ശില്പങ്ങൾ കൊണ്ട് അതിമനോഹരമാക്കിയിരിക്കുന്നു. ശ്രീരാമലക്ഷ്മണ സങ്കല്പത്തിൽ ഇവിടെ ഇരട്ടക്കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നു. ക്ഷേത്രത്തെയും പ്രതിഷ്ഠയെയും പറ്റി പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യമുണ്ട്. ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന വെന്നിമല പ്രശാന്ത സുന്ദര തപോവന ഭൂമിയായിരുന്നു. ഋഷിമാർ തപസ്സു ചെയ്തിരുന്നതിനാൽ ഇവിടം ഋഷ്യശൃംഗം എന്ന പേരിൽ അറിയപ്പെട്ടു. മഹർഷിമാർ ഈ സ്ഥലം പിതൃപൂജകൾക്കും ശ്രാദ്ധ കർമ്മങ്ങൾക്കും ഉപയോഗിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. വെന്നിമലയിൽ അതിവിശേഷമായൊരു തീർത്ഥമുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തുള്ള കുളത്തിലേക്കാണ് ഭൂഗർഭത്തിൽ നിന്നുള്ള ജലം ചെറുവിരൽ ഫണ്ടത്തിൽ സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വേനൽക്കാലത്തും വർഷകാലത്തുമെല്ലാം സദാ തീർത്ഥജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാമൂർത്തിയുടെ പാദത്തിൽ നിന്നുമാണ് ഈ പുണ്യജലം പ്രവഹിക്കുന്നത്. മാത്രമല്ല ഈ തീർത്ഥജലത്തിന് ഔഷധ ഗുണമുള്ളതായും വിശ്വസിക്കപ്പെടുന്നു. പുണ്യ പുരാതനമായ ഈ ക്ഷേത്രത്തിന്റെ മഹിമ നിലനിർത്തുവാനും ഈ ക്ഷേത്രത്തിന്റെ കീർത്തി ലോകമെമ്പാടും എത്തിക്കുവാനും ഓരോ ഭക്തജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെന്നിമല ക്ഷേത്ര തിരുമുറ്റത്തു നിന്നും പാർവതി ഹരികൃഷ്ണൻ, തേടൈ ന്യൂസ്.